യുവജനോത്സവത്തിനകത്ത് പങ്കെടുപ്പിക്കുന്ന മിക്കവാറും കലകളൊക്കെ തന്നെ ആ സമയത്തിനു വേണ്ടി പഠിക്കുന്നതാണ്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, കേരളത്തിലെ മിക്കവാറും കലാപഠനങ്ങളെല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ യുവജനോത്സവത്തിലെ ജയവിജയങ്ങൾക്ക് വേണ്ടിയാണ്. അങ്ങനെ വരാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം 76 ശേഷം വന്ന പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിരുന്നു. അത് 80 ശേഷമാണ് വരുന്നത്. ഗ്രേസ് മാർക്കും ഈ യുവജനോത്സവവും തമ്മിൽ ബന്ധിപ്പിക്കുക. 10th ഗ്രേസ് മാർക്കും 10th പരീക്ഷ പാസ്സാവലാണ് മോക്ഷമാർഗം എന്നാണ് തീരുമാനം. ഇപ്പം നമുക്കത് +2 ആയിട്ടുണ്ട്. അപ്പോൾ ഈ മോക്ഷമാർഗപ്രാപ്തിക്ക് വേണ്ട ഒരു ഗുണം എന്ന നിലയ്ക്ക് കലോത്സവത്തിലെ മാർക്കും കൂടി ആഡ് ചെയ്യും, ഗ്രേസ് മാർക്ക്. അപ്പം ഗ്രേസ് മാർക്ക് കിട്ടുമെന്ന് വരുന്നതോടുകൂടി ഇത് തികച്ചും ഗ്രേസ് മാർക്കിന് വേണ്ടിയുള്ള ഒരു യുദ്ധക്കളമായി യൂത്ത് ഫെസ്റ്റിവൽ മാറുകയാണ്. അപ്പം ഗ്രേസ് മാർക്ക് കിട്ടാൻ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വിദ്യാഭ്യാസത്തിനകത്ത് പണത്തിന് സ്വാധീനം ചെലുത്താൻ കഴിയില്ല എന്നതായിരുന്നു സാർവത്രിക വിദ്യാഭ്യാസം എന്ന മൂല്യത്തിൻ്റെയും ഇന്ത്യൻ നയത്തിൻ്റെയും പ്രാധാന്യം. നമുക്ക് കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ കേരളത്തിൽ ഈ പറയുന്ന ദളിത് കമ്മ്യൂണിറ്റീസിൽ നിന്നടക്കമുള്ള ആളുകൾ വിദ്യാഭ്യാസ പ്രക്രിയയിൽ പങ്കെടുത്തുകൊണ്ടാണ് അവരവരുടെ ഉയർച്ചയിലേക്ക് കൈവരുന്നത്. അപ്പോൾ മറ്റെല്ലാ കാര്യങ്ങളും കൊള്ളയടിക്കപ്പെട്ടു പോയാലും, ഞാനും ബിജു രാവിലെ എപ്പോഴോ പറഞ്ഞതുപോലെ മറ്റെല്ലാം വേണമെങ്കിൽ ഇവിടെയുള്ള മേലാളന്മാർക്ക് കൊള്ളയടിക്കാൻ പറ്റും, പക്ഷേ നേടുന്ന വിദ്യാഭ്യാസം അതിന് പറ്റില്ല. ആ ഒരു വിശ്വാസത്തിൽ വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഇടപെട്ടുകൊണ്ടാണ് ഈ പറയുന്ന അരികുവൽക്കരിക്കപ്പെട്ട എല്ലാവരും മുന്നിലേക്ക് കയറി വന്നിട്ടുള്ളത്. ആ വിദ്യാഭ്യാസ പ്രക്രിയക്കകത്ത് തനിക്ക് എത്ര പണമുണ്ടെങ്കിലും SLC പരീക്ഷയുടെ മാർക്ക് ഹൈജാക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ വരുമ്പോൾ, നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ ഗ്രേസ് മാർക്ക് കിട്ടുന്ന ഒരു ഇരത്തിൽ നിങ്ങൾക്ക് സമ്മാനം വാങ്ങാൻ കഴിയുമെന്ന് വന്നാൽ പണമുള്ളവൻ അങ്ങനെ ആ ഗ്രേസ് മാർക്ക് പർച്ചേസ് ചെയ്യുന്നൊരവസ്ഥയിലേക്ക് വരിക. ഇതാണ് ഇതിൻ്റെ ഒരു 3rd ഘട്ടം. അത് വരുന്നതോടുകൂടി ഈ കലാരൂപങ്ങളെല്ലാം പഠിക്കുക എന്ന് വെച്ചാൽ വളരെ കോസ്റ്റ്ലി ആയ ഒരു സംഭവമായിട്ട് മാറുന്നു. സ്വാഭാവികമായി ഒരു കാര്യത്തിന് ഡിമാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്നതാണ്, അതിൻ്റെ സപ്ലൈ സ്വാഭാവികമായിട്ടും കൂടുതൽ കോസ്റ്റ്ലി ആയിട്ട് മാറും. അപ്പോൾ യൂത്ത് ഫെസ്റ്റിവലിന് നിങ്ങൾ പഠിപ്പിക്കേണ്ടത് എത്ര രൂപ കൊടുത്തിട്ടാണ്, അല്ലെങ്കിൽ യൂത്ത് ഫെസ്റ്റിവൽ പഠനം എന്ന് പറയുന്ന മറ്റൊരു പഠനം ഉണ്ടാവുകയാണ്. കലാപഠനമല്ലാതെ യൂത്ത് ഫെസ്റ്റിവൽ പഠനമാണ്. അപ്പം ഇന്ന് യൂത്ത് ഫെസ്റ്റിവൽ മത്സരിക്കുന്ന മിക്കവാറും എല്ലാ കുട്ടികളും മത്സര ഇനങ്ങളാണ് പഠിക്കുന്നത്. അപ്പം ജയചന്ദ്രൻ കുട്ടൻ മൃദംഗത്തിന് സമ്മാനം വാങ്ങിയപ്പോഴോ പള്ളുരുത്തിയിലെ യേശുദാസൻ സമ്മാനം വാങ്ങിയപ്പോഴോ യേശുദാസൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒരു കീർത്തനവും പഠിച്ചിട്ടില്ല. യേശുദാസ് എന്ന കുട്ടി ചെറുപ്പകാലം മുതലേ പാട്ട് പഠിച്ചു വരുന്നുണ്ടായിരുന്നു. ഒരു കലാമേള നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു, അവിടെ പോയിരുന്നു, ഒരു പാട്ട് അവിടെയും പാടി, അതിന് സമ്മാനം കിട്ടി. പക്ഷേ ഇന്നൊരു കുട്ടിയും യൂത്ത് ഫെസ്റ്റിവലിൽ അങ്ങനെ വന്ന് പങ്കെടുക്കുന്നില്ല. യൂത്ത് ഫെസ്റ്റിവലിന് പഠിപ്പിക്കാനുള്ള ഐറ്റം പ്രത്യേകമായി പഠിക്കുകയാണ്. ആ പഠിപ്പിക്കാനുള്ള ഐറ്റത്തിന് വലിയ തോതിലുള്ള ഫീസാണ് അധ്യാപകർ വാങ്ങുന്നത്. അത് കൊടുക്കാൻ തയ്യാറായിട്ടുള്ള രക്ഷിതാക്കളുണ്ട്. അങ്ങനെ വന്നതോടുകൂടി പണം കൊണ്ട് മത്സരിക്കാവുന്ന ഐറ്റങ്ങൾക്ക് സ്വാഭാവികമായി ഒരു സ്റ്റാറ്റസ് കൂടുതലായി വന്നു. നിങ്ങൾക്കിപ്പോൾ മലയാളത്തിൽ പ്രസംഗിക്കാനറിയാം, ഇംഗ്ലീഷ് പ്രസംഗിക്കാനറിയാം, കവിത എഴുതാനറിയാം, കഥ എഴുതാനറിയാം, ഉപന്യാസം എഴുതാനറിയാം എന്നൊന്നും പറഞ്ഞാൽ കിട്ടുന്ന വിലയല്ല ഈ യൂത്ത് ഫെസ്റ്റിവലിനകത്ത് ഭരതനാട്യമോ കുച്ചിപ്പിടിക്കോ ഉള്ളത്. അത് സാമ്പത്തികമായ മൂലധനാധിഷ്ഠിതമായ ഒരു സ്റ്റാറ്റസാണ്, മറ്റൊരു സ്റ്റാറ്റസും അല്ല. കാരണം ഭരതനാട്യത്തിൻ്റെ സംസ്ഥാന ലെവൽ കോമ്പറ്റീഷൻ വരണമെന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ മുടക്കാൻ ഉണ്ടാവണം എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി. ലക്ഷങ്ങളെന്ന് പറഞ്ഞാൽ പലപ്പോഴും ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് അനൌദ്യോഗികമായി ഇതിനെപ്പറ്റി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരൈറ്റം പഠിപ്പിക്കാനായി കേരളത്തിലെ പ്രധാനപ്പെട്ട യൂത്ത് ഫെസ്റ്റിവൽ സെൻട്രിക് ആയ അധ്യാപകർ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, കേരളത്തിലെ പ്രധാനപ്പെട്ട കലാകാരന്മാർ മിക്കവാറും പലരും യൂത്ത് ഫെസ്റ്റിവലിൽ പഠിപ്പിക്കാത്തവരുണ്ട്, പഠിപ്പിക്കുന്നവരും ഉണ്ട്. പഠിപ്പിക്കുന്നവർ യൂത്ത് ഫെസ്റ്റിവലിൽ പഠിപ്പിക്കുന്നത് പണം കിട്ടാൻ വേണ്ടി തന്നെയാണ് എന്നത് വ്യക്തമാണ്. അങ്ങനെ പണം കിട്ടാനായി പഠിപ്പിക്കുന്ന അധ്യാപകർ, അത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, കലയ്ക്ക് നമ്മൾ കൊടുക്കുന്ന വില അത്ര ചെറുതായതുകൊണ്ട് പണം കിട്ടാനായി അവർ പഠിപ്പിക്കുകയും ചെയ്യുന്നു, അത് കലാകാരൻ്റെ തെറ്റൊന്നുമല്ല. പക്ഷേ വാങ്ങുന്ന പണവും കൊടുക്കപ്പെടുന്ന പണവും ഈ പണം എത്തിപ്പെടുന്ന മൂലധനത്തിൻ്റെ റൊട്ടേഷനും ചിന്തിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന യാഥാർത്ഥ്യങ്ങളിലേക്ക് എത്തും. അതായത് ഒരൈറ്റം പഠിക്കാനായി ഒരു കുട്ടിക്ക് 100,000 രൂപ, ഏറ്റവും ചുരുങ്ങിയത് കേരളത്തിലെ നൃത്താധ്യാപകർ പലരും വാങ്ങുന്നുണ്ട്. 300,000 വരെ വാങ്ങുന്ന അധ്യാപകരുണ്ട് ഒരു ഐറ്റത്തിന്. അപ്പോൾ ഒരു പെൺകുട്ടി സാധാരണ കലാതിലകമാകാനായി ഇറങ്ങി പുറപ്പെട്ട കച്ചകെട്ടി ഇറങ്ങിയ ഒരു കുട്ടിയുടെ രക്ഷിതാക്കൾ, അല്ലാതെ കുട്ടികളല്ലല്ലോ ഇറങ്ങുന്നത്, രക്ഷിതാക്കൾ ഒരു കുട്ടിയെ മത്സരിപ്പിക്കുന്ന ഇനങ്ങൾ നിങ്ങൾ നോക്കുക. ഭരതനാട്യം, കുച്ചിപ്പുടി, കേരള നടനം, ഫോക്ക് ഡാൻസ്, ഇതാണ് 4 പ്രധാനപ്പെട്ട ഐറ്റം എന്ന് വെച്ചോളൂ. ഈ 4 നാടോടി നൃത്തം 5 ഐറ്റം.
അഞ്ചൈറ്റത്തിൽ ഒരു കുട്ടി മത്സരിക്കുമ്പോൾ 5 ലക്ഷം രൂപ, അത് 3 ലക്ഷം വെച്ച് കൊടുക്കുകയാണെങ്കിൽ 15 ലക്ഷം രൂപ മുടക്കിയാണ് ഒരു കുട്ടി പഠിക്കുന്നത്. പിന്നെ ഓരോ തവണ ഇത് സ്റ്റേജിൽ കയറണമെങ്കിലും മുൻപത് ഉണ്ടായിരുന്നത് ലൈവ് ഓർക്കസ്ട്രേഷൻ ആയിരുന്നു. എന്ന് വെച്ചാൽ ഓർക്കസ്ട്ര മുഴുവൻ ലൈവായി വന്നിരുന്ന മൃദംഗവും പാട്ടും ഒക്കെ വായിക്കും. അത് ഭയങ്കര കോസ്റ്റ്ലി ആണെന്നും അതുകൊണ്ട് ലൈവ് ഓർക്കസ്ട്ര നിരോധിക്കണമെന്നും 2004 മറ്റോ സർക്കുലർ വന്നു, പരിഷ്കരണം വന്നു, അങ്ങനെ ലൈവ് ഓർക്കസ്ട്ര വേണ്ടെന്ന് വെച്ചു. അപ്പം ലൈവ് ഓർക്കസ്ട്രയ്ക്ക് വന്നിരുന്ന് വായിച്ചിരുന്ന കലാകാരന്മാരായ കുറേ പേർ കേരളത്തിലുണ്ട്. അവരുടെ തൊഴിലാണ് നഷ്ടപ്പെടുന്നത്, അവരുടെ തൊഴിൽ ഭീഷണി എന്ന് പറയുന്ന പ്രോബ്ലമൊക്കെ വന്നു. അത് വളരെ ഭംഗിയായി സോൾവ് ചെയ്യപ്പെട്ടു. യുവജനോത്സവം നടക്കുന്നതിന് മുമ്പ് റെക്കോർഡിംഗ് നടക്കും. ഈ കലാകാരന്മാർ അവിടെ പോയിരുന്ന് വായിക്കും, ഇവിടെ വന്നിരുന്ന് വായിക്കുന്നില്ലെന്നേ ഉള്ളൂ. വായിക്കുന്ന സ്ഥലം മാറി, അത് സ്റ്റുഡിയോയിലായി. അപ്പോൾ ഈ നൃത്താധ്യാപകൻ പറയുന്നു, ഈ 1 ലക്ഷം രൂപ എനിക്ക് തന്നാൽ പോരാ, റെക്കോർഡ് ചെയ്യാൻ തരണമെന്നുണ്ടെങ്കിൽ അതിനൊരു 50,000 രൂപ വേറെ തരണം. അപ്പോൾ 50,000 രൂപ കൊടുത്ത് ഈ റെക്കോർഡും വാങ്ങി, 1 ലക്ഷം രൂപയോ 3 ലക്ഷം രൂപയോ പഠിക്കാനായി. പിന്നീട് വേറെ റെക്കോർഡിനും കാശ് വാങ്ങിയിട്ടാണ് ഒരു കുട്ടി ആ റെക്കോർഡുമായി യൂത്ത് ഫെസ്റ്റിവൽ വേദിയിലെത്തുന്നത്. സ്വാഭാവികമായി 3 ലക്ഷം പോലൊരു ഹ്യൂജ് എമൗണ്ട് മുടക്കി വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ആ കുട്ടിയുടെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം, അവർക്ക് ഗ്രേഡ് കിട്ടുക അല്ലെങ്കിൽ സമ്മാനം കിട്ടുക എന്ന് പറയുന്നത് കേവലം ഒരു പ്രസ്റ്റീജിൻ്റെ മാത്രം പ്രശ്നമല്ല. സ്വാഭാവികമായും അതിന് വളഞ്ഞതും വളയാത്തതുമായ എല്ലാ വഴികളും അനുവർത്തിക്കപ്പെടുന്നു. എല്ലാവരും വളഞ്ഞു പോകും. ഒരുപാട് പേർ ഒന്നിച്ചു വളഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും നന്നായി വളയ്ക്കാൻ കഴിയുന്ന ആളുകൾക്ക് സമ്മാനം കിട്ടുന്നു. ബാക്കി വളയ്ക്കുന്ന ആളുകൾക്ക് കിട്ടാതിരിക്കുമ്പോൾ അവർ അപ്പീലിന് പോകുന്നു. അപ്പീലാണെങ്കിൽ അപ്പീൽ അതോറിറ്റി ഈ അടുത്ത കാലത്താണ് ഒരു ചെറിയ മാറ്റം വന്നിരിക്കുന്നത്, അത് പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവരെ അപ്പീൽ കൊടുക്കാൻ എല്ലാവർക്കും അനുവാദമുണ്ട്. ജില്ലാ കോടതിക്ക് കൊടുക്കാം, താലൂക്ക് കോടതിക്ക് കൊടുക്കാം, AEO കൊടുക്കാം, DO കൊടുക്കാം. മാനവവിഭവശേഷി മന്ത്രാലയം വരെ അപ്പീൽ കൊടുക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. ആ എവിടെയെങ്കിലും വെച്ച് ഒരു അപ്പീൽ പേപ്പർ വാങ്ങി അടുത്ത സ്റ്റേജിൽ മത്സരിക്കാനായി വരുന്നു. അപ്പോൾ ഉണ്ടാവുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു മത്സരത്തിൽ ഇപ്പോൾ ഒരു ജില്ലാ യൂത്ത് ഫെസ്റ്റിവലിനകത്ത് സബ്ജില്ലകളായി 10 സബ്ജില്ലയാണുള്ളതെങ്കിൽ നിയമാനുസൃതമായി 10 കുട്ടികളാണ് വരേണ്ടത് പ്രതിനിധികളായിട്ട്, 10 സബ്ജില്ലയായി പ്രതിനിധീകരിച്ചുകൊണ്ട്. പക്ഷേ ആ മത്സരം രാവിലെ 9 മണിക്ക് തുടങ്ങിയാൽ രാത്രി 12 മണിക്കാണ് തീരുക. കാരണം 10 പേർ ഫസ്റ്റ് കിട്ടി വന്നതും 150 പേർ അപ്പീലുമായി വന്നതുമാണ് മൊത്തത്തിൽ. അപ്പോൾ ഇത് ജഡ്ജ് ചെയ്യുന്ന ആളുകളെ പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കുക. ജഡ്ജ്മെൻറ്റിന് പണ്ട് പോയിരുന്നതും ഇപ്പം ഞാൻ പോവാത്ത ഒരാളുമാണ്, അതുകൊണ്ട് ജഡ്ജ്മെൻറ്റ് എനിക്ക് മുമ്പ് പരിചയമുള്ളൊരു കാര്യമായതുകൊണ്ട് എനിക്കറിയാം. നിങ്ങൾ എന്ത് കലാപ്രകടനം നടത്തിയാലും രാവിലെ 9 മണി മുതൽ രാത്രി 10 മണി വരെ ഒരു പുഴുങ്ങുന്ന ടാർപ്പായ ഷീറ്റിന് ചുവട്ടിൽ നിങ്ങളെ പിടിച്ചിരുത്തി മാർക്കിടാൻ പറഞ്ഞാൽ, നിങ്ങൾ ആ കലയിൽ എത്ര വിവരസ്ഥനുമായിക്കോട്ടെ, രാവിലെ 9 മണി മുതൽ രാത്രി 10 മണി വരെ ഒരേ കല തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഏത് നിലയ്ക്ക് മാർക്കിടാനാവും എന്ന ചോദ്യമൊക്കെ ഉണ്ട്. സ്വാഭാവികമായും നിങ്ങൾക്ക് ഒരഴിമതിയും കാണിക്കാത്ത സത്യസന്ധമായ മാർക്കിടുകയാണെങ്കിൽ പോലും ഇതിൻ്റെ മാർക്കിംഗ് വലിയൊരു പ്രോബ്ലമാണ്. അതിലേക്ക് നമുക്ക് വരാവുന്നതാണ്, മാർക്ക് എന്ന് പറയുന്ന സബ്ജക്റ്റിലേക്ക്. എന്തായാലും ഈ മൂലധനത്തിൻ്റെ കടന്നുകയറ്റം എന്ന് പറയുന്നത് യുവജനോത്സവത്തെ ഒരു വലിയ യുദ്ധക്കളമാക്കി മാറ്റുകയും ഈ യുദ്ധം എന്ന് പറയുന്നത് കുട്ടികളിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന രക്ഷിതാക്കളും അധ്യാപകരും അഥവാ സ്കൂൾ മാനേജർമാരും സ്കൂൾ മാനേജ്മെൻറ്റും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ അഭിമാന പോരാട്ടമായി മാറുകയും ചെയ്യുന്നതിനാണ് നമ്മൾ 1980 ശേഷം സാക്ഷ്യം വഹിക്കുന്നത്. അത് അതിൻ്റെ ഏറ്റവും അറ്റ പീക്ക് എത്തിയ കാലമായിരുന്നു 90 to 2000 എന്നൊക്കെ പറയുന്നത്. ചമ്മനം ചാക്കോയാണ് കലാതിലകം, കലാപ്രതിഭ എന്നിങ്ങനെ 2 പേരുകൾ കവി ചമ്മനം ചാക്കോയാണ് നിർദ്ദേശിക്കുന്നത്. ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്ന പെൺകുട്ടി കലാതിലകം, പെൺകുട്ടികൾ പൊട്ടുതൊടുന്നവരാണെന്നാണല്ലോ വെപ്പ്, അതുകൊണ്ട് കലാതിലകം. ആൺകുട്ടികൾ പ്രതിഭ, മറ്റേ പെൺകുട്ടികൾക്ക് പ്രതിഭ കുറവാണല്ലോ, അതുകൊണ്ട് ആൺകുട്ടികൾ പ്രതിഭ. അപ്പം ഈ പ്രതിഭയും തിലകവും തീരുമാനിച്ച് കുട്ടികൾക്ക് കൊടുത്തു തുടങ്ങിയപ്പോൾ പ്രതിഭ കിട്ടാത്ത കുട്ടികൾ കരയാൻ തുടങ്ങി. കലാ തിലകമാവാത്ത കുട്ടികൾ കരച്ചിലും നിലവിളിയുമായി. അങ്ങനെ ഒരു യുവജനോത്സവം കഴിയുമ്പോൾ പ്രതിഭയുടെയും തിലകത്തിൻ്റെയും ഓരോ ഇൻ്റർവ്യൂകളും, പ്രതിഭയും തിലകവും ആവാതെ തോറ്റ MLA അല്ലെങ്കിൽ തോറ്റ തിലകം എന്നൊക്കെ പറയുന്ന തോറ്റ അവരുടെ ഒരു 10 ഇൻ്റർവ്യൂവും മാധ്യമങ്ങളിൽ വരാൻ തുടങ്ങി, അവരുടെ കരച്ചിൽ. അങ്ങനെയാണ് എല്ലാ യൂത്ത് ഫെസ്റ്റിവലുകളും ആ കാലത്ത് അവസാനിച്ചിരുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ആ കാലത്ത് പരിചയമുള്ളവർക്ക്. പിന്നീട് അവസാനം നമുക്ക് തിരിച്ചറിവ് വന്നു, ഈ തിലകം വേണ്ട, പ്രതിഭ വേണ്ട, ഫസ്റ്റും സെക്കൻഡും വേണ്ട, അതിനൊക്കെ പകരം നമ്മൾ ഗ്രേഡ് മതി എന്നായി. അപ്പോൾ A grade കിട്ടുക എന്നതായി പ്രധാനം. അത്രയേ ഉള്ളൂ, വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പണ്ട് ഫസ്റ്റ് കിട്ടണമായിരുന്നു, ഇപ്പോൾ A grade കിട്ടണം. ഗ്രേസ് മാർക്ക് നിലനിൽക്കുന്നിടത്തോളം A grade കിട്ടുക എന്നതായി പ്രാധാന്യം അർഹിക്കുന്ന കാര്യം. കലാതിലക പട്ടം എന്ന് വെച്ചാൽ സിനിമയിലേക്കുള്ളൊരു എൻട്രൻസ് ആണ് എന്ന് വന്നു.
ആദ്യത്തെ തിലകമാവുന്നത് പൊന്നമ്പിളിയാണ്, തിലകമാവ പ്രതിഭയാവുന്നത് വിനീതാണ്. ഇവർ രണ്ടുപേരും പിന്നീട് സിനിമയിൽ പ്രധാനപ്പെട്ട ആളുകളായി. ഒരു പ്രധാന കാരണം അതായിരുന്നു, വിനീത് നടനായത്. വിനീത് അക്കാലത്തെ ഏറ്റവും ജനപ്രിയനായ ഒരു നടനായി മാറിയിരുന്നു, നക്ഷത്രങ്ങളൊക്കെ വന്ന്. അപ്പം ഇവരൊക്കെ നടനായതിൻ്റെ പ്രധാന കാരണം കലാപ്രതിഭയായതാണ് എന്ന ഒരു ക്രൗഡ് സൈക്കി ഡെവലപ്പ് ചെയ്തു. പിന്നെ കലാപ്രതിഭയോ കലാതിലകോ ആയാൽ നിങ്ങൾ ഉറപ്പാണ് നിങ്ങൾ നടനും നടിയോ എന്ന സിനിമയിലേക്കുള്ളൊരു എൻട്രി എന്നൊരു കാര്യം വന്നു. അതെ, പാവം ഈ ഒരുപാട് കാലത്തിന് ശേഷം ഇപ്പോൾ അവർ വളരെ മെച്ചുവേർഡായി ഇൻ്റർവ്യൂകൾ പങ്കെടുക്കുമ്പോൾ അതിനോട് പ്രതികരിക്കാറുണ്ട്. ഞാൻ പറയുന്നത് അതൊന്നും വ്യക്തിപരമായൊരു പ്രശ്നമല്ല, ആ കുട്ടിയല്ല താനും അതിനകത്തെ പ്രോബ്ലം. ഒരു കുട്ടിയെ നമ്മൾ എന്താണോ പഠിപ്പിക്കുന്നത് സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. പത്താം ക്ലാസ്സിൽ വരുന്ന ഒരു കുട്ടിയോട് നീ ഇതിൽ ജയിക്കലാണ് നിന്റെ ജന്മദൗത്യം, ഇതിൽ പരാജയപ്പെട്ടാൽ നീ ആകെ ഭീകരമായ വിധം തോറ്റുപോകും എന്നൊരു അവസ്ഥ ഒരു കുട്ടിയുടെ തലയിലേക്ക് കെട്ടിയേൽപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ യുവജനോത്സവത്തിന് വേണ്ടി കോച്ച് ചെയ്യപ്പെടുന്ന കുട്ടികളുടെ അവസ്ഥ എൻട്രൻസ് കോച്ചിങ്ങിനേക്കാളും പരിതാപകരമാണ്. അത് അത്തരം കുട്ടികളെ പരിചയപ്പെട്ടാലും നമുക്കറിയാം, രാവിലെ മുതൽ അവർ പലതരം മത്സരങ്ങൾ പഠിക്കാനായിട്ടാണ് അവരുടെ ജീവിതം ഉഴിഞ്ഞു വെക്കപ്പെടുന്നത്. അത് അവരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത പല കലകളും അവർ പഠിക്കും. കന്നഡ പദ്യം ചൊല്ലൽ മിക്കവാറും എല്ലാ കലാതിരകങ്ങളും ചൊല്ലാറുള്ളതാണ് ഈ കന്നഡ പദ്യം. ഇവർക്കൊക്കെ കന്നഡ ഭാഷയോട് സ്നേഹം ഉണ്ടായിട്ടാണോ എന്തെങ്കിലും ആണോ? ഒന്നുമല്ല, കന്നഡയുടെ ABCD അറിയില്ല. കന്നഡ പദ്യം ചൊല്ലൽ പഠിപ്പിക്കുന്ന അധ്യാപകർ ഒരു റയർ പീസ് ഉണ്ട്. അവർ കേരളത്തിലുണ്ട് പല സ്ഥലങ്ങളിൽ. അവിടെ പോയി എൻ്റെ കുട്ടിയെ കന്നഡ പദ്യം പഠിക്കുക, കാരണം കന്നഡ പദ്യത്തിന് അധികം മത്സരം ഉണ്ടാവില്ല, അതാണ് കാര്യം. പോയിന്റ് കിട്ടണം, പോയിന്റ് ഒന്നിച്ച് കൂട്ടുമ്പോഴാണ് ഈ തിലകവും പ്രതിഭയും വരുന്നത്. അതിന് ആരും മത്സരിക്കാത്ത ഇനം ഏതാണെന്ന് നോക്കി അത് പഠിക്കലാണ്. അപ്പം കന്നഡ പദ്യം പഠിക്കുക, ഇങ്ങനെ തുടങ്ങിയുള്ള വളരെ വിചിത്രമായൊരു ജീവിതമാണ് ആ കുട്ടികൾ നയിക്കുന്നത്. അത്തരം അനേകം കുട്ടികളെ പരിചയമുള്ള ഒരാളാണ് ഞാൻ പലപ്പോഴും, അതുകൊണ്ട് എനിക്കറിയാം. ഇവർ രാവിലെ മുതൽ രാത്രി വരെ പ്രാക്ടീസാണ്. എന്ന് വെച്ചാൽ രാവിലെ 3 മണിക്കും 4 മണിക്കും വീട്ടിൽ എഴുന്നേൽപ്പിച്ചിരുത്തി ശ്രുതിപ്പെട്ടി വെച്ച് പാടാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ് ഓരോരുത്തരുടെ അടുത്തേക്കായി, അധ്യാപകരുടെ അടുത്തേക്കായി രക്ഷിതാക്കൾ ഇങ്ങനെ നടത്തും. സത്യത്തിൽ ആ രക്ഷിതാക്കളെയോ ഒക്കെ കുറ്റം പറയാൻ എളുപ്പമാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഈ രക്ഷിതാക്കളും കുട്ടികളും ഈ വ്യവസ്ഥയുടെ ഇരകളാണെന്നുള്ളതാണ്. കേരളത്തിലെ ഇത്തരം അനേകം രക്ഷിതാക്കളെ പരിചയമുള്ള ഒരാളെന്ന് എനിക്കറിയാം. അവരൊന്നും സത്യത്തിൽ അങ്ങനെ അവരുടെ ആർത്തിയൊന്നുമല്ലായിരുന്നു പ്രശ്നം. ബേസിക്കലിയുടെ പ്രശ്നം എന്താ, നമ്മുടെ കലാരംഗം എന്ന് പറയുന്നത് പലതരത്തിലുള്ള ശ്രേണീകൃതമായ അസമത്വം എന്ന് അംബേദ്കർ പറയുന്ന ഗ്രേഡഡ് ഇനിക്വാലിറ്റി നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്. സ്വാഭാവികമായി ജനാധിപത്യപരമായൊരു കലാഭൂമി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്തിടത്തോളം ഈ നാട്ടിൽ ഒരു നിലയ്ക്കും സ്ഥാനം കിട്ടാതെ പോകുന്ന സ്വന്തം കുട്ടിയെ, സ്വന്തം വീട്ടിലെ സ്വന്തം കുട്ടികളെ, അവർക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പൊസിഷൻ ഉണ്ടാവണം എന്നൊരു രക്ഷിതാവിൻ്റെ ആഗ്രഹമാണ് രക്ഷിതാവിനെ ഇങ്ങനെ ഓടിപ്പിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി അല്ലാതെ നമ്മൾ അംഗീകരിക്കാൻ തയ്യാറല്ല. ആ കുട്ടിക്ക് അല്ലാതെ ഒരു കലാപ്രോത്സാഹനവും ഇല്ലതാനും. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ ഞാൻ അനുഭവിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി എൻ്റെ കുട്ടിക്കെങ്കിലും ഒരു അംഗീകാരം വേണമെന്നൊരു രക്ഷിതാവിൻ്റെ പലപ്പോഴും നിഷ്കളങ്കമായ മോഹമാണ് ഈ ഓട്ടത്തിന് പിന്നിലുള്ളത്. സ്വാഭാവികമായി നിങ്ങളുടെ കയ്യിലെ നിങ്ങളുടെ വർഗനില അനുസരിച്ച് നിങ്ങളുടെ ഓട്ടത്തിൻ്റെ സ്ട്രക്ചർ മാറുമെന്ന് മാത്രം. നിങ്ങളൊരു പാവപ്പെട്ട ദരിദ്രനായ വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം കുട്ടിയും കൊണ്ട് ഇങ്ങനെ ഓടാം എന്നേ ഉള്ളൂ. മിക്കവാറും ആ ഓട്ടം പരാജയത്തിൽ കലാശിക്കും. അപൂർവമായി ചിലപ്പോൾ ആ കുട്ടി അംഗീകരിക്കപ്പെട്ടേക്കാം, ആ കുട്ടിക്ക് അത്രയും കഴിവൊക്കെ ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇറക്കി കളിക്കാനുള്ള പണം വേണം. അതാണ്, നിങ്ങൾ ഇറക്കുന്ന പണം അനുസരിച്ച്, നിങ്ങൾ അങ്ങോട്ടൊരു ബിസിനസ്സിൽ ഇറക്കുന്നത് പോലെ ഇറക്കുന്ന പണം അനുസരിച്ചാണ് തിരിച്ചുള്ള ലാഭം എന്നാണ് യുവജനോത്സവത്തിൻ്റെ ഒരു നിയമമായി മാറിയത്. എനിവേ, ഞാൻ പറഞ്ഞു വന്നത് ഇതിൻ്റെ രണ്ടാമത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു പ്രധാന പ്രശ്നം, ഇത് മത്സരമായി മാറുകയും ഇതിന് മാർക്കിടുകയും ചെയ്യുമ്പോൾ മാർക്കിംഗ് എന്ന് പറയുന്ന ഒരു സയൻറ്റിഫിക് പ്രോസസ്സാണ്. ക്ലാസിഫിക്കേഷൻ, മാർക്കിംഗ് എന്നൊക്കെ പറയുന്ന ഒരു ശാസ്ത്രീയമായ പദ്ധതിയായിട്ട് വേണം നമ്മൾ കാണാൻ. എങ്ങനെയാണ് ഒരു കലയ്ക്ക് മാർക്കിടാൻ പറ്റുക എന്നത് വളരെ കൺഫ്യൂഷനുള്ളൊരു ചോദ്യമാണ്. നമുക്കൊരു ഓട്ട മത്സരത്തിന് മാർക്കിടാം, വളരെ എളുപ്പമാണത്. കാരണം 10 സെക്കൻഡിൽ ഓടിയവൻ, 9 സെക്കൻഡിൽ ഓടിയവൻ, ഇങ്ങനെ രണ്ടാളുണ്ടെങ്കിൽ 9 സെക്കൻഡിൽ ഓടിയവനാണ് ഫസ്റ്റ്, 10 സെക്കൻഡിൽ ഓടിയ ആൾ സെക്കൻഡാണ്. അത് 9.1 ആണെങ്കിലും അവൻ സെക്കൻഡാണ്, 9 സെക്കൻഡിൽ ഓടിയവൻ ഉണ്ടെങ്കിൽ. ഇത് നമുക്ക് സ്റ്റോപ്പ് വെച്ച് തീരുമാനിക്കാം, ആധുനിക സങ്കേതങ്ങൾ വെച്ച് തീരുമാനിക്കാം. ഇപ്പോൾ വേൾഡ് കപ്പ് കഴിഞ്ഞല്ലോ ഫുട്ബോൾ, നമുക്ക് ഓഫ് സൈഡ് എന്ന് പറയുന്ന ഒരു വലിയ പ്രോബ്ലമായിരുന്നു. എല്ലാ കാലത്തും ഓഫ് സൈഡ് വിവാദങ്ങൾ ഒരുപാട് ഉണ്ടാവാറുണ്ട്. ഏറ്റവും ഓഫ് സൈഡ് വിവാദം കുറഞ്ഞ ലോകകപ്പുകളിലൊന്നായി ഇത്തവണത്തേത്. കാരണം എന്താ വെച്ചാൽ അത്ര ടെക്നിക്കൽ
അസിസ്റ്റ് വെച്ചിട്ട് മൊത്തത്തിൽ എല്ലാ ഓഫ് സൈഡ് പ്രോബ്ലംസിനെയും കൃത്യമായി വാർ റൂം കൺട്രോൾ ചെയ്യായിരുന്നു. സ്പോർട്സിൽ നമുക്കത് കഴിയും. നമുക്ക് ഒരു പാട്ട് പാടുന്നു, നമ്മൾ എന്ത് മെഷർ എന്തിനെ വെച്ചുകൊണ്ടാണ് അതിനെ നമ്മൾ മെഷർ ചെയ്യുക? നിങ്ങളുടെ ഏത് സൗന്ദര്യബോധം വെച്ചാണോ നിങ്ങൾ മാർക്ക് ഇടുന്നത്, അതനുസരിച്ച് നിങ്ങളുടെ മെഷർമെൻറ്റ് മാറി മറിയും. അപ്പോൾ അതിനകത്ത് സാധാരണ ഓരോ മത്സര ഇനത്തിനും ജഡ്ജസിന് കൊടുക്കുന്ന ഷീറ്റിൽ ഓരോ മത്സര ഇനത്തിനും മാർക്കിടേണ്ട കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ഇപ്പോൾ ലളിതഗാനമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ രാഗഭാവം 20 മാർക്ക്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നാണ് ചോദ്യം. ഈ രാഗഭാവം എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഇത്? ഇത് വളരെ എന്താ പറയുക, കൺഫ്യൂഷനുള്ളൊരു ചോദ്യമാണ്. നിങ്ങൾ രാഗമായി മനസ്സിലാക്കുന്നത് എന്താണ്? രാഗഭാവമായി ഓരോരുത്തരും മനസ്സിലാക്കുന്നത് എന്താണ്? അപ്പം മാർക്കിടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വൈയക്തികത, ഇൻഡിവിജ്വലായിട്ടുള്ള നമ്മുടെ കലാബോധം വർക്ക് ചെയ്തുകൊണ്ട് ഏത് ജഡ്ജിനും മാർക്കിടാൻ കഴിയും. അത് ശരിയാവാം, തെറ്റാവാം, അത് അയാളുടെ ശരിയാണ്. ഒരു കല ആസ്വദിക്കുന്നതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശരി മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഒരു കല മറ്റു കലകളെക്കാളും മുകളിലാണ് താഴെയാണെന്നൊന്നും പറയുന്നത് യുക്തിപരമല്ല എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണല്ലോ. സോ ഈ മാർക്ക് എന്ന് പറയുന്ന സിസ്റ്റത്തിനകത്തൊരു തകരാറുണ്ട്. ഇതൊന്ന്. രണ്ടാമത്തത്, ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ പറയുന്ന മിക്കവാറും എല്ലാ കലാരൂപങ്ങൾക്കും ഒരുപാട് ശൈലീ ഭേദങ്ങൾ ഉണ്ടാവും. പല നാടുകളിൽ നിന്ന് വരുമ്പോൾ ഒരു കലയുടെ പേരൊക്കെ ഒന്നാണെങ്കിൽ പോലും കലയുടെ ഓരോ നാട്ടിലത്തെയും രൂപം മാറ്റം ഉണ്ടാവും. ഇപ്പം നാടൻ പാട്ട്, ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ യുവജനോത്സവത്തിന് നാടൻ പാട്ടൊരു ഐറ്റാക്കിയിട്ടുണ്ട്. സംസ്ഥാന യുവജനോത്സവത്തിന് നാടൻ പാട്ടിന് ജഡ്ജ്മെൻറ്റിന് നിങ്ങൾ 3 നാടൻപാട്ടിലെ നിങ്ങൾക്ക് യാതൊരു പരാതിയും ഇല്ലാത്ത കേരളത്തിലെ ഏറ്റവും അറ്റ് ദ ടോപ്പ് മോസ്റ്റ് ഏത് നാടൻ പാട്ടുകാരെ വെച്ചാൽ കൊണ്ടുവന്ന് ജഡ്ജാക്കി ഇരുത്തിക്കോളൂ. എന്നാലും അത് ഡിസ്പ്യൂട്ടഡ് ആവും. കാരണം നാടൻ പാട്ടെന്ന് പറയുന്ന ഒരൊറ്റ സാധനമല്ല. കാസർഗോഡുള്ള നാടൻ പാട്ടും കളിക്കാവിളുള്ള നാടൻ പാട്ടും തമ്മിൽ കടലും കടലാടിയും തമ്മിലുള്ള ബന്ധം പോലുമില്ല. രണ്ട് സൗന്ദര്യബോധമാണ് തെക്കൻ പാട്ടെന്ന് പറയുന്ന ചെങ്ങന്നൂരാദി തോറ്റത്തെ ഉണ്ടാക്കുന്നതും പടയണി ഉണ്ടാക്കുന്നതും കുമ്മാട്ടി ഉണ്ടാക്കുന്നതും കാക്കരശ്ശി നാടകത്തെ ഉണ്ടാക്കുന്നതും പൊറാട്ടുകളി ഉണ്ടാക്കുന്നതും ചവിട്ടുകളി ഉണ്ടാക്കുന്നതും നാടൻ പാട്ട് പുള്ളുവൻ പാട്ടൻ ഉണ്ടാക്കുന്നതും ഒക്കെ വേറെ വേറെ സൗന്ദര്യബോധങ്ങളാണ്. ഇതിനെല്ലാം കൂടി ഒരു ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടുവന്നിട്ടും ഒരു പുള്ളുവൻ പാട്ട് ഒരു 4-5 കുട്ടികൾ പാടുന്നു, ഒരു ചെങ്ങന്നൂരാദി തോറ്റ 4-5 കുട്ടികൾ പാടുന്നു. എന്ത് വെച്ചിട്ടാണ് ഇതിനെ നിങ്ങൾ കമ്പയർ ചെയ്യുക? ഇത് കമ്പാരിസൺ ഇരിക്കുന്ന ജഡ്ജസ് ഏത് ജഡ്ജിനാണ് കേരളത്തിലെ മൊത്ത നാടൻപാട്ടിൻ്റെ ഒരു ഒരു പൈതൃക ഏറ്റെടുക്കാൻ കഴിയുക? അങ്ങനെ വ്യക്തികളില്ലല്ലോ. നിങ്ങൾ ഏതെങ്കിലും നാടൻപാട്ടിൽ നിപുണനായിരിക്കാം, ചിലപ്പോൾ 2-ൽ ആയിരിക്കാം 3-ൽ ആയിരിക്കാം. പക്ഷേ കേരളത്തിലുള്ള നാടൻപാട്ടുകളുടെ 2-ഓ 3-ഓ 10-ഓ 100-ഓ 150-ഓ അല്ല. ഈ സകലമാന വൈജാത്യങ്ങളും അതിൻ്റെ എല്ലാ മെഷർമെൻറ്റും വ്യക്തിപരമായി ആരിലും എത്തുന്നതല്ല. സോ ഞാൻ പറഞ്ഞത്, ഇത്തരത്തിൽ നമ്മുടെ ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് തികച്ചും അശാസ്ത്രീയമായൊരു പ്രോസസ്സായിട്ടാണ് നിൽക്കുന്നത്. എന്നിരിക്കലും കല മത്സരിക്കാനുള്ളതാണോ അല്ലയോ എന്ന ചോദ്യത്തിലേക്കാണ് നമ്മളിത് എത്തുന്നതെങ്കിൽ, ഞാൻ കരുതാറുള്ളത് കലാമത്സരം തെറ്റാണെന്നൊന്നും ഞാൻ പറയാറില്ല. കാരണം മത്സരം തെറ്റാവുന്നത് മത്സരം അനാരോഗ്യകരമാവുമ്പോഴാണ്. ഇപ്പം അനാരോഗ്യകരമല്ലാത്തടത്തോളം ലോകത്ത് മനുഷ്യൻ്റെ വളരെ പ്രാഥമികമായ ചോദനകളിലൊന്നാണ് മത്സരങ്ങളിൽ ഏർപ്പെടുക, കളികളിൽ ഏർപ്പെടുക, ചിലർ ജയിക്കുന്നു, ചിലർ തോൽക്കുന്നു. ഈ തോൽവിയും ജയവും ഒക്കെ നമ്മുടെ ഗോത്രകാലം മുതൽ തുടങ്ങിയിരിക്കുന്ന ഒരു സ്വഭാവമാണ്, മനുഷ്യരിലുള്ളൊരു കാര്യമാണിതെല്ലാം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ലോകത്തെമ്പാടും വലിയ മേളകൾക്കൊക്കെ ചെയ്തത്? മേളകളിൽ മത്സരങ്ങൾ നടക്കും, പക്ഷേ അത് ഒരു സാഹോദര്യത്തിൻ്റെ സന്ദേശം, ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നൊരു മൂല്യത്തെ ലോകത്തെ വലിയ മേളകളൊക്കെ ഉയർത്തിപ്പിടിക്കുന്നതായിട്ട് കാണാം. ഒളിമ്പിക്സ് ഉദാഹരണം. ഒളിമ്പിക്സിൽ ലോകത്തെമ്പാടുള്ള വലിയ, ലോകത്തെ ഏറ്റവും വലിയ മത്സരം നടക്കുന്നത് ഒളിമ്പിക്സ് വേദികളിലാണ്. പക്ഷേ ഒളിമ്പിക്സ് എന്തിനാണ് നടത്തുന്നതെന്ന് വെച്ചാൽ വെറുതെ ഈ പറയുന്ന യുദ്ധത്തിന് വേണ്ടി മാത്രമല്ല, അതിലപ്പുറം ലോകത്തെമ്പാടുള്ള മനുഷ്യരുടെ ഒരു സാഹോദര്യത്തിൻ്റെ സന്ദേശമായിട്ടാണ് ഒളിമ്പിക്സ് നിൽക്കുക. വേൾഡ് കപ്പ് ഫുട്ബോൾ ഇപ്പോൾ നടക്കുന്നു. വേൾഡ് കപ്പ് ഫുട്ബോളിൽ പരസ്പരം ഫാൻ ഫൈറ്റ് മാച്ചും ഒക്കെ ഉണ്ടാവും. പക്ഷെ വേൾഡ് കപ്പ് ഫുട്ബോളിനൊരു ഒരു ലോകത്തെമ്പാടുള്ള മനുഷ്യരെ ഒരുമിപ്പിക്കുന്ന ഒരു മേള എന്ന മൂല്യം പങ്കുവെക്കാനുണ്ട്. നമുക്ക് കേരളത്തിലെ മനുഷ്യരുടെ ഫ്രട്ടേണിറ്റിയുടെ ഒരു മൂല്യത്തെ, ഉയർത്തിപ്പിടിക്കുന്ന നിലയ്ക്ക് കലോത്സവത്തെ മാറ്റാൻ പറ്റിയിട്ടുണ്ടോ എന്നാണ് ചോദ്യം. കലോത്സവം പരാജയപ്പെട്ട് നിൽക്കുന്ന പ്രശ്നം അവിടെയാണ്. അടിസ്ഥാനപരമായി രക്ഷിതാക്കളും സ്കൂൾ അധികൃതരും ഒക്കെ പങ്കെടുക്കുന്ന ഈ പറയുന്ന എന്താ പറയുക തമ്മിൽ തല്ലും പോരും എന്നുള്ളതിലപ്പുറം
ഈ തമ്മിലടിയുടെ അപ്പുറം നിൽക്കുന്ന സാഹോദര്യത്തിൻ്റെ ഒരു കൾച്ചർ ഇതിനകത്ത് നിന്ന് പൂർണ്ണമായും ഡൈല്യൂട്ട് ചെയ്ത് അപ്രത്യക്ഷമാവുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതാണ് കലോത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയെ നിർമ്മിച്ചെടുക്കുന്നത്. അതിലെന്താണെന്ന് വെച്ചാൽ, ഞാൻ മുൻപ് പറഞ്ഞ ഗ്രേസ് മാർക്ക് ആൻഡ് മത്സരയിനത്തിന് വേണ്ടിയുള്ള പഠിപ്പിക്കൽ എന്നിവ ശക്തിപ്പെട്ടതോടുകൂടി കുട്ടികളെ പഠിപ്പിക്കുന്ന ഈ കലകളുടെ തന്നെ സ്വഭാവം മാറി. അതായത്, യൂത്ത് ഫെസ്റ്റിവൽ ഒരിക്കലും നമ്മുടെ നാട്ടിൽ ഒന്നും ഒരു ഐലൻഡ് അല്ലല്ലോ. അത് മാത്രമായിട്ട് നിൽക്കില്ല, യൂത്ത് ഫെസ്റ്റിവലിന് വേണ്ടിയാണ് കുട്ടിയെ കല പഠിപ്പിക്കുന്നതെന്ന് വന്നതോടുകൂടി ഈ കലാരൂപങ്ങൾക്കകത്ത ഘടനയെ തന്നെ യൂത്ത് ഫെസ്റ്റിവൽ പഠനം സ്വാധീനിക്കാൻ തുടങ്ങി. കാരണം ഒരു കുട്ടി ഭരതനാട്യം കളിക്കുന്നു സ്റ്റേജിൽ. ഭരതനാട്യം കളിക്കുമ്പോൾ ഒരു 14 വയസ്സ് വരെയുള്ള, 15 വയസ്സിനകം 10ാം ക്ലാസ് കഴിയുമല്ലോ ഒരു കുട്ടിയുടെ, 10, 12, 13 ഒക്കെ വയസ്സിലാണ് ഒരു കുട്ടി ഭരതനാട്യം കളിക്കുന്നതെങ്കിൽ, സാധാരണ ഒരു ഭരതനാട്യം കളരിയിൽ പഠിക്കുന്ന കുട്ടി ആ സമയത്ത് പഠിക്കുന്ന ചില ഇനങ്ങളുണ്ട്. ശബ്ദം, കൗത്വം, പുഷ്പാഞ്ജലി, തില്ലാനകൾ, ക്രമേണ ഒരു ചെറിയ വർണ്ണം, ഇതൊക്കെ പഠിച്ചു വരുന്നൊരു പ്രായമാണത്. സാധാരണ നിലയ്ക്ക് അരങ്ങേറ്റ പ്രായം എന്ന് പറയുന്നൊരു പ്രായമാണ്. പക്ഷേ യുവജനോത്സവത്തിൽ പഠിക്കുന്ന ഐറ്റം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഐറ്റമല്ല. അത് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന ഒരു 10 മിനിറ്റ് നേരത്തെ നീണ്ടു നിൽക്കുന്ന ഒരു കീ കൊടുത്താൽ ഓടുന്നൊരു പാവയെ പോലെ കുട്ടി ഈ അവസാനത്തെ ആദ്യത്തെ ടെർണിയും എന്നുള്ള ബെല്ലടിച്ചാൽ ലാസ്റ്റത്തെ ഒരു ബെല്ല് വരെ കുട്ടി നിർത്താതെ സ്റ്റേജിൽ കിടന്ന് ഓടുന്ന ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയ എന്തോ ഒരു സാധനത്തെയാണ് നമ്മൾ ഭരതനാട്യം സ്റ്റേജിൽ അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് യഥാർത്ഥ ഭരതനാട്യം സ്റ്റേജിൽ ഒരിക്കലും ഈ സാധനം അവതരിപ്പിക്കാനും പറ്റില്ല, അവിടെ അത് കാണാനും പറ്റില്ല. ഇന്നൊക്കെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഡാൻസേഴ്സിനൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ, അവരാരും തന്നെ ഇങ്ങനത്തെ ഒരു ഐറ്റം സ്റ്റേജിൽ കളിക്കുന്നത് നിങ്ങൾ കാണില്ല. ഭരതനാട്യത്തിനകത്ത് ഈ സാധനമില്ല. ഇതൊരു ഭാഗം. രണ്ടാമതൊരു ഭാഗം നോക്കൂ, കർണാടക സംഗീതം പഠിച്ച് ഒരുപാട് വർഷം പരിചയിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടി പാടേണ്ട ചില രാഗങ്ങളും ഒക്കെയുണ്ട്. ഒരു കലാകാരൻ, ഒരു ആർട്ടിസ്റ്റ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ആർട്ടിസ്റ്റ് തോടി അല്ലെങ്കിൽ സിംഹേന്ദ്ര മധ്യമം അല്ലെങ്കിൽ ശങ്കരാഭരണം എന്നൊക്കെ പറയുന്നത് മേജർ രാഗങ്ങളാണ്. അത് സാധാരണ ഒരു കുട്ടിയും ആദ്യഘട്ടത്തിൽ പഠിക്കുന്നതല്ല, ക്രമേണ പഠിക്കുന്നതാണ്. അപ്പോൾ കർണാടക സംഗീതം ഒരു ഏത് ക്ലാസിക്കൽ പഠനത്തിനും ഒരു 1, 2 അങ്ങനെ ഒരു രീതിയുണ്ട്. ആദ്യം ഗീതങ്ങൾ പഠിക്കുന്നു, പിന്നെ ക്രമേണ വർണ്ണങ്ങൾ പഠിക്കുന്നു. പക്ഷേ നിങ്ങൾ നേരെ പോയിട്ട് യൂത്ത് ഫെസ്റ്റിവലിലിരുന്നാൽ 10 വയസ്സായ കുട്ടി ഇരുന്ന് പാടുന്നത് ഒരു അങ്ങേയറ്റം കടുകട്ടിയായിട്ടുള്ള ശങ്കരാഭരണത്തിലോ തോടിയിലോ ഒക്കെയുള്ള ഒരു കീർത്തനമായിരിക്കും. കുട്ടി അത് ഗംഭീരമായി അവതരിപ്പിക്കുന്നില്ലെന്ന് നമ്മളോട് ചോദിക്കുക. ഉണ്ട്. ആ അവതരണം എന്ന് പറയുന്നത് ആ കുട്ടി തോടി രാഗത്തിൻ്റെ ഡെവലപ്മെൻറ്റോ തോടി രാഗത്തിൻ്റെ സ്പാനോ പഠിച്ചിട്ടല്ല. കുട്ടിയുടെ അകത്തേക്ക് തോടി കയറിയിട്ടേ ഇല്ല. കുട്ടി ചെയ്യുന്നത് ആരോ പഠിപ്പിച്ചു വിട്ടൊരു കാര്യത്തെ അതേപടി ആ കുട്ടിക്ക് പാടാനുള്ള തൊണ്ടയുള്ളതുകൊണ്ട് ഈച്ച കോപ്പിയായി അവിടെ പ്രസൻറ്റ് ചെയ്യുക മാത്രമാണ്. ആ പ്രസൻറ്റേഷൻ സ്കിൽ മാത്രമാണ് നമ്മളവിടെ കാണുന്നത്. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താ, ഇതിനകത്തൊക്കെയുള്ള അങ്ങേയറ്റത്തെ കാര്യങ്ങളാണ് കുട്ടികളെ പഠിപ്പിക്കുക. ഇപ്പോൾ കഥകളി എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഥകളിയിൽ ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഉത്ഭവം രാവണൻ എന്ന് കഥകളിയിൽ ഒരു വേഷമുണ്ട്, രാവണോത്ഭവം രാവണൻ. പണ്ടത്തെ കഥകളിക്കാർ പറയുക 60 വയസ്സ് കഴിഞ്ഞേ രാവണോത്ഭവം രാവണൻ കെട്ടാവൂ എന്നാണ്. ഒരു കഥകളി ആർട്ടിസ്റ്റ്, പ്രൊഫഷണൽ ആർട്ടിസ്റ്റ്, ഇപ്പം അങ്ങനെയൊന്നും പാലിക്കുന്നില്ല, അങ്ങനെ പറ്റുകയില്ല. 60 വയസ്സ് വരെ ഒന്നും കാത്തിരിക്കാനൊന്നും പറ്റില്ല. ഈ ഒരു മത്സരാധിഷ്ഠിത ലോകത്ത് നിങ്ങൾ 60 വയസ്സായിട്ടേ ഒരു കാര്യം ചെയ്യാവൂ എന്നൊന്നും ഇന്നാരും പറയാറില്ല. പഴയൊരു യുക്തിയാണ് ഞാൻ പറഞ്ഞത്. ആ യുക്തിയുടെ അടിസ്ഥാനം ഇത്ര മാത്രമായിരുന്നു. കാരണം കഥകളിയെ സംബന്ധിച്ച് അതിൻ്റെ അറ്റ് ദ ടോപ്പ് മോസ്റ്റ് വേഷങ്ങളിൽ ഒന്നാണ് ഉത്ഭവം രാവണൻ. അത് കഴിഞ്ഞാൽ പിന്നെ കഥകളിയിൽ ചെയ്യാനൊന്നും ഇല്ലെന്നേ. അങ്ങനെ പറയാവുന്ന ഒന്നോ രണ്ടോ മൂന്നോ വേഷങ്ങളിൽ ഒന്നാണ് ഉത്ഭവം രാവണൻ. അപ്പോൾ ഉത്ഭവം രാവണൻ ചെയ്യണമെങ്കിൽ മറ്റനേകം ചെറിയതും ഇടത്തരമായിട്ടുള്ള വേഷങ്ങൾ ചെയ്ത് അരങ്ങിൽ നിത്യപരിചയം വന്ന് അത്രയും പ്രാക്ടീസ്ഡ് ആയ ഒരാശാനായി മാറിയ പക്വത വന്ന ഒരാൾ ചെയ്യുന്നതാണ് ഉത്ഭവം രാവണൻ. ഈ ഉത്ഭവം രാവണൻ്റെ പദമാണ് യുവജനോത്സവത്തിൽ പ്രധാനപ്പെട്ട ഐറ്റമായിട്ട് അവതരിപ്പിക്കുക. ആ കുട്ടി ജീവിതത്തിൽ കഥകളി തന്നെ കണ്ടിട്ടുണ്ടാവില്ല. ആ കുട്ടിയെ കഥകളി കാണിക്കണമെന്ന് കഥകളി പഠിപ്പിക്കുന്ന ആൾക്ക് നിർബന്ധമില്ല, രക്ഷിതാവിന് നിർബന്ധമില്ല. ഈ ഒരു പദം അവിടെ പഠിച്ച് അവതരിപ്പിക്കുകയാണ്. ഇതെല്ലാ പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ നിങ്ങൾക്കിത് കാണാം, ഇത്തരത്തിലുള്ളൊരു അസംബന്ധം കാണാം. ഇത് ഉണ്ടാക്കിയൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ കുട്ടികൾക്ക് ഈ കലയുമായിട്ടൊരു ബന്ധം ആവശ്യമില്ലെന്ന് വന്നു. കലയും കുട്ടിയും വളരെ എലിനേറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. കുട്ടിയിൽ നിന്ന് വളരെ വേറിട്ട എന്തോ ഒരു സാധനമാണ് കല എന്ന് വന്നു. അതോടുകൂടി ഈ പ്രതിസന്ധിയൊക്കെ കലയിലേക്കും ഇടപെടാൻ തുടങ്ങി. കേരളത്തിൽ നിന്ന് മികച്ച ഭരതനാട്യ നർത്തകികൾ എന്തുകൊണ്ടുണ്ടാവുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ നിങ്ങൾ ശ്രമിച്ചാൽ ഒരു പ്രത്യേക പോയിന്റിൽ യുവജനോത്സവത്തിൽ നിങ്ങളെത്തും. കാരണം തമിഴ്നാട്ടിലോ ഒക്കെ നടക്കുന്ന
വളരെ ഗ്രൂമിങ് സെഷനുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള കളരികൾ, കുട്ടികൾക്ക് വേണ്ടിയുള്ള വർക്ക്ഷോപ്പുകൾ, ശില്പശാലകൾ, അവിടെയുള്ള കളരികളുടെ രീതിശാസ്ത്രം, ഇതൊന്നും കേരളത്തിലില്ല. കേരളത്തിലുള്ളത് കുട്ടിയോട് നീ മത്സരിക്കും, നീ ഫസ്റ്റ് വാങ്ങണം എന്നാണ്. ഫസ്റ്റ് വാങ്ങാനായി നീ കളിക്കൂ, അതിനുവേണ്ടി നീ യുദ്ധം ചെയ്യൂ, അംഗം വെട്ടു എന്നാണ് കുട്ടികളോട് പറയുന്നത്. അപ്പോൾ ഈ പുത്തരി അംഗം കുറുക്കിലും പയ്യമ്പള്ളി ചന്തവും ഒതേ തച്ചോടി ഒതേണ്ടി മറ്റേ വടക്കമ്പാട്ടുള്ള പോലുള്ളൊരു യുദ്ധവും നടക്കുന്ന സമയത്ത് കുട്ടി കലയുമായി ഒരു കുട്ടിക്കൊരു ബന്ധവും വരുന്നില്ല. നമ്മുടെ പ്രധാനപ്പെട്ട കേരളത്തിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വരുന്ന നർത്തകികളൊക്കെ മദ്രാസിലോ മറ്റു പുറത്തൊക്കെ പോയി പഠിക്കുമ്പോൾ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പറയുന്നത് കേൾക്കാം. കാരണം അവർ ആദ്യം കുട്ടികൾ നിൽക്കുന്ന നില, സ്റ്റേജ് നാട്യാരംഭ നില മുതൽ പലപ്പോഴും ഡാൻസേഴ്സിന് തിരുത്തേണ്ടി വരും. കാരണം അത് മുതൽ പഠിച്ചത് മുഴുവൻ അബദ്ധമായിരിക്കും. നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ കലയ്ക്ക് അകത്തേക്ക് കയറണമെങ്കിൽ നിങ്ങൾ ആദ്യം മുതൽ ഒരു ഡി സ്കൂളിൽ ഏർപ്പെടണം. അത് പഠിച്ച കാര്യത്തിനെ നമ്മൾ വീണ്ടും ഇങ്ങനെ എടുത്ത് കളഞ്ഞ് വീണ്ടും പഠിച്ചു തുടങ്ങുന്നതിനാണ് നമ്മൾ ഡി സ്കൂളിംഗ് എന്ന് പറയുക. അങ്ങനെ വലിയൊരു ഡി സ്കൂളിംഗ് പ്രോസസ്സാണ് കേരളത്തിൽ നിന്ന് വരുന്ന മിക്കവാറും കലാകാരന്മാരൊക്കെ പുറത്തു വന്നാൽ അഭിമുഖീകരിക്കുന്നത്. അവർ ഡി സ്കൂളിൽ ചെയ്ത് വരുമ്പോഴേക്കും യഥാർത്ഥ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പലരും അവരുടെ മുമ്പിലെത്തിയിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ പറയും കേരളത്തിലെ ആളുകളെ നിങ്ങൾ അംഗീകരിക്കുന്നില്ല. അംഗീകരിക്കാത്തതിൻ്റെ പ്രശ്നം കേരളീയരുടെ കഴിവുകുറവോ ഒന്നുമല്ല, നമ്മളുടെ ഈ ഒരു കലാ സിസ്റ്റത്തിനകത്ത് തന്നെയുള്ള ഒരു വലിയ അപാകതയാണ് എന്ന കാര്യം നമ്മൾ പലപ്പോഴും കാണാറില്ല. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കുക. അതെന്താണെന്ന് വെച്ചാൽ എല്ലാ ജില്ലകളുടെയും പ്രധാനപ്പെട്ട കരുത്ത്, ഈ ജില്ലകൾ തമ്മിലുള്ള മത്സരമാണല്ലോ പത്രപ്രവർത്തകരുടെ റിപ്പോർട്ടിങ്ങിലെ പ്രധാനപ്പെട്ട കാര്യം. ഈ കൊല്ലം കോഴിക്കോട് മുമ്പിൽ, ഈ കൊല്ലം തിരുവനന്തപുരം മുമ്പിൽ, പാലക്കാട് മുമ്പിൽ, ജില്ലകളുടെ കരുത്തെന്ന് പറയുന്നത് നിങ്ങൾ നോക്കിയാൽ മതി. എല്ലാ ജില്ലകളുടെയും കരുത്ത് സ്വകാര്യ സ്കൂളുകളായിരിക്കും. സ്വകാര്യ സ്കൂളുകളുടെ കരുത്തിലാണ്. ഇപ്പോൾ ഞാൻ 2017 കണക്കാണ് എൻ്റെ കയ്യിലുള്ളത്. അതിനുശേഷം വന്നിരിക്കുന്ന കോവിഡ് കാലമൊക്കെ ബന്ധപ്പെട്ട കണക്കില്ല. എല്ലാ ജില്ലകൾക്കും ആ 2017 കരുത്ത് കുറച്ച് വിരലിലെണ്ണാവുന്ന സ്കൂളുകളായിരുന്നു. അതിൽ മാനന്തവാടി GHS സ്കൂൾ ഒഴിച്ചാൽ വേറെ ഒരു ഗവൺമെൻറ് സ്കൂളിനും 100 പോയിൻറ്റിൻ്റെ മുകളിൽ നേടാൻ പറ്റിയിട്ടില്ല. പാലക്കാടിൻ്റെ പ്രധാനപ്പെട്ട പോയിൻ്റ് ബാങ്ക് എന്ന് പറയുന്ന ആലത്തൂർ BAS ഗുരുകുലം സ്കൂളാണ്, 271 പോയിൻറ്റ്. ഇടുക്കിയിലെ പോയിൻറ്റ് മുഴുവൻ MKNMHS കുമാരമംഗലത്തിൻ്റെ ആണ്, 203 പോയിൻറ്റ്. സിൽവർ ഹിൽസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് കോഴിക്കോടിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് ബാങ്ക് എന്ന് പറയുന്നത്, 156 പോയിൻറ്റ്. അപ്പോൾ ഇത് വെളിവാക്കുന്നൊരു കാര്യം എന്താ? പാവപ്പെട്ട സ്കൂളിലെ കുട്ടികൾക്ക് കലാവാസന കുറവാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് പറയണം. ഈ പറയുന്ന ഭയങ്കര സ്കൂളുകളിൽ കുട്ടികൾക്ക് പ്രത്യേകമായ കലാവാസന ഒരു അങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നില്ല. സംഭവിക്കുന്നത് എന്താണ്? നിങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി മൂലധനം മടക്കാൻ കെൽപ്പുള്ള ആളുകളുള്ള സ്കൂളിലെ കുട്ടികൾക്ക് പോയിൻ്റ് കിട്ടും. അപ്പോൾ ഇത് ബേസിക്കലി മൂലധന മത്സരമാണ് നമ്മൾ യുവജനോത്സവം എന്ന് വിളിക്കുന്നത് എന്ന് വരികയാണ്. ഇതിനകത്ത് പങ്കെടുക്കുന്ന വിധികർത്താക്കളുടെ കൈകാര്യം ചെയ്യുന്ന രീതി, വിധികർത്താക്കളുടെ ഇതിനകത്തെ പലപ്പോഴും ഉള്ള വിശ്വാസ്യത, ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന കാണാം. ഈ ചോദ്യം ചെയ്യപ്പെടുന്നിടത്തൊക്കെ നിങ്ങൾ ചെന്ന് നോക്കൂ, മിക്കവാറും എല്ലാ ഐറ്റത്തിനും ആ ഐറ്റവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ വളരെ മൗലികമായി നിൽക്കുന്ന ആളുകളുടെ സാന്നിധ്യം വളരെ കുറവായിരിക്കും. ഇപ്പോൾ കഥ ജഡ്ജ് ചെയ്യുന്നത്, കവിത ജഡ്ജ് ചെയ്യുന്നത്, ഓഫ് സ്റ്റേജ് ഐറ്റംസ് മുതൽ നോക്കൂ. കേരളത്തിലെ കഥാകാരന്മാരെ നമ്മളെടുത്താൽ പ്രധാനപ്പെട്ട ആളുകൾ പലരും ജീവിച്ചിരിപ്പില്ലേ? അവർ യുവജനോത്സവത്തിന് ജഡ്ജ്മെൻറ്റിന് പോകുന്നുണ്ടോ? ഇല്ല. എല്ലാ ഐറ്റവും ഏതാണ്ട് ഇങ്ങനെയാണ്. മിക്കവാറും സത്യത്തിൽ ഈ പറയുന്ന ആളുകൾക്കൊക്കെ കേരളത്തിലെ ഈ ചെറുപ്പക്കാരായ ഏറ്റവും പുതിയ തലമുറയിലെ കുട്ടികൾ വളർന്നു വരണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടാണ് ഞാൻ കരുതുന്നില്ല. പക്ഷേ അത്തരത്തിൽ മൗലികമായ ഈ കാര്യത്തിലെ വലിയ ഹൈറ്റുള്ള ആളുകളെ ഒന്നും അനിവാര്യമായും ആവശ്യപ്പെടുന്ന ഒരു സ്ഥലമല്ലാതായി യുവജനോത്സവം മാറിക്കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് വിധികർത്താക്കൾ എന്ന പേര് വളരെ സാർത്ഥകമാണ്. പലപ്പോഴും അവരുടെ വിധി പിന്നീട് ബാക്കിയെല്ലാവരും ചേർന്ന് തീരുമാനിക്കും എന്നാണ് അതിൻ്റെ മറ്റൊരർത്ഥം. മിക്കവാറും എല്ലാ മത്സരം കഴിഞ്ഞാലും അവരുടെ വിധി അവിടെ തീരുമാനിക്കപ്പെടുന്നതാണ്. ഇത് ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്. പലപ്പോഴും നിയമങ്ങൾ കൊണ്ട് മാത്രം പരിഹരിക്കാവുന്നൊരു പ്രശ്നമല്ല ഇത്. ഇതിൻ്റെ പരിഹാരം യഥാർത്ഥത്തിൽ കിടക്കുന്നത് നമ്മുടെ കലാബോധത്തിനകത്തെ ജനാധിപത്യവൽക്കരണ പ്രക്രിയയിൽ എങ്ങനെ ഭരണകൂടം ഒരു നിലപാട് കൈക്കൊള്ളണം, എങ്ങനെ കലാസമൂഹം അതിനോട് റെസ്പോണ്ട് ചെയ്യണം തുടങ്ങിയവയൊക്കെയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. നമ്മുടെ സ്കൂളിൽ പല കാര്യങ്ങളും ആവശ്യത്തിനും അനാവശ്യത്തിനും പഠിപ്പിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ സ്കൂളുകളിൽ കലാബോധത്തെ, എസ്തെറ്റിക്കൽ സെൻസിബിലിറ്റി വർദ്ധിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ സിലബസിനെ മാറ്റാൻ നമുക്ക് ഇപ്പോഴും പറ്റിയിട്ടില്ല.
ഞാൻ കരുതുന്നത് കുട്ടികളെ കൂടിയാട്ടം പഠിപ്പിക്കണമെന്നോ കഥകളി പഠിപ്പിക്കണമെന്നോ നാടൻപാട്ട് പഠിപ്പിക്കണമെന്നോ അല്ല. അത് പഠിപ്പിക്കുകയോ പഠിപ്പിക്കാതിരിക്കുകയോ ചെയ്യാം. സ്കൂളിൽ പഠിപ്പിക്കേണ്ടത് കലാബോധം എന്ന് പറയുന്നൊരു കാര്യമാണ്. നമ്മൾ പറയാറില്ലേ, ശാസ്ത്രം പഠിപ്പിക്കുന്നതും സയൻറ്റിഫിക് ടെമ്പർ പഠിപ്പിക്കുന്നത് രണ്ട് കാര്യമാണ്. അതുപോലെയാണ് കലയെ വെറും ഇൻഫർമേഷനായി പഠിപ്പിക്കുന്നതിന് പകരം കലാബോധം എന്ന് പറയുന്നൊരു കാര്യം കുട്ടിയിലെത്തേണ്ടതുണ്ട്. ആ കലാബോധ എസ്തെറ്റിക്സ് എന്ന് പറയുന്ന കാര്യം നമ്മുടെ കലാപഠനത്തിൻ്റെ ഭാഗമാവുകയും അത്തരത്തിലുള്ള കലാകാരന്മാരും കലാകാരികളും സ്കൂളിൽ വന്ന് കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യുന്നൊരവസ്ഥ നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയില്ല, അത് വരേണ്ടതാണ് എന്നത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് വികേന്ദ്രീകരിക്കപ്പെടേണ്ട കാലം കഴിഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത്. സംസ്ഥാന യുവജനോത്സവം എന്നൊന്നിൻ്റെ സാങ്കത്യം തന്നെ യഥാർത്ഥത്തിൽ ഇല്ലാതായി കഴിഞ്ഞു. ഇത് ഈ പറയുന്നൊരു മാമാങ്കം നടത്താം എന്നതും ഇപ്പോൾ നടത്തിയതുപോലെ പപ്പടം കാച്ചണോ ചൂടണോ തുടങ്ങിയ ചർച്ചകൾ നടത്താം എന്നുള്ളതും അല്ലാതെ ഇതിന് പ്രത്യേകിച്ച് കലയിലൊന്നും തന്നെ സംഭാവന ചെയ്യാൻ പലപ്പോഴും കഴിയുന്നില്ല. ചെയ്യേണ്ടത് വികേന്ദ്രീകൃതമായ ഉത്സവങ്ങളാണ്. സബ്ജില്ലാ തലത്തിലോ പരമാവധി ജില്ലാ തലത്തിലോ ഈ പറഞ്ഞ പരിപാടി അവസാനിപ്പിക്കണം. അതിനപ്പുറത്തേക്ക് മത്സരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ സംസ്ഥാന ലെവലിൽ കിട്ടുന്ന കുട്ടികളുടെ പ്രശസ്തി, ആ പ്രശസ്തി നിങ്ങൾക്ക് അത്ര മാധ്യമങ്ങൾക്ക് അത്രയും ആഗ്രഹമുണ്ടെങ്കിൽ ജില്ലയിൽ പോയി റിപ്പോർട്ട് ചെയ്യണമെന്നേ. മാധ്യമങ്ങളുടെ താല്പര്യമൊക്കെ നമുക്ക് നന്നായിട്ട് മനസ്സിലാവുമല്ലോ. മാധ്യമങ്ങൾക്ക് ആട് ചത്ത വാർത്ത, ആന പ്രസവിച്ചു കഴിഞ്ഞാൽ മാറും, അത്രേ ഉള്ളൂ കാര്യം. അപ്പം അതുകൊണ്ട് മാധ്യമങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചൊരു സംസ്ഥാന യുവജനോത്സവം നടത്തേണ്ടതില്ല. പിന്നെ സംസ്ഥാന യുവജനോത്സവം കൊണ്ട് ആർക്കാണ് മെച്ചം? ഞാൻ കരുതുന്നത് ആകെ ഇതിനെ ഒരു ബിസിനസ്സായി കാണുന്ന ഈ ബിസിനസ് കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേർക്ക് മാത്രമാണെന്നാണ്. ബാക്കി ആർക്കും ഇതുകൊണ്ടൊരു മെച്ചമില്ല. അതുകൊണ്ട് അടിയന്തരമായി ചെയ്യേണ്ടത് വികേന്ദ്രീകൃതമായി ഈ ഉത്സവത്തെ മാറ്റുകയും ഗ്രേസ് മാർക്ക് എന്ന് പറയുന്ന കാര്യവും ഈ മലാ മത്സരമായിട്ട് കൂട്ടി യോജിപ്പിക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ്. അതോടൊപ്പം ഈ മത്സരിച്ച അതിൽ പ്രതിഭകളെന്ന് പറയുന്ന കുട്ടികളെ കലകൾക്കകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നൊരു പ്രോസസ്സിന് കൂടി സർക്കാർ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. എന്ന് വെച്ചാൽ നിങ്ങൾ ഓഫ് സ്റ്റേജ് മത്സരങ്ങളിൽ കഴിവ് തെളിയിച്ചിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഒരാഴ്ചത്തെ സാഹിത്യ ശില്പശാല അത്തരം കുട്ടികൾക്കായി നടത്തുകയും കേരളത്തിലെ മഹാന്മാരായ സാഹിത്യകാരന്മാരുടെ ഒക്കെ സാന്നിധ്യം ആ കുട്ടികളുടെ ഒപ്പം ഒരാഴ്ച ഉണ്ടാവുകയും ചെയ്യുന്നൊരു കാര്യം നടക്കുകയാണെങ്കിൽ അത് ഫലപ്രദമായൊരു കാര്യമായിട്ട് മാറും. ഭരതനാട്യവും കുച്ചിപ്പുടിയും ഒക്കെ പഠിക്കുന്ന കുട്ടികളിൽ കുറച്ച് കുട്ടികൾ, മിടുക്കരായ കുട്ടികൾ നമ്മൾ പല ജില്ലകളിൽ നിന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ അവരെ എല്ലാം കൂട്ടി ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഡാൻസേഴ്സിനെ വെച്ചുകൊണ്ടൊരു വർക്ക്ഷോപ്പ് ആ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് കലക്കൊരു മെച്ചമായിട്ട് മാറും. ഈ പറയുന്ന 1.5 കോടി രൂപയുടെ ഫണ്ട് വേണ്ട ഇതെല്ലാം നടത്താൻ, ചെറിയ ചെറിയ ശില്പശാലകൾ നടത്താൻ. അതിന് പകരം 1.5 കോടി രൂപ ഒന്നിച്ച് ചെലവിട്ട് നമ്മളൊരു മാമാങ്കം നടത്തുക, സ്വർണ്ണക്കപ്പ് കൊടുക്കുക, ഘോഷയാത്ര നടത്തുക, ചിക്കൻ വിളമ്പാൻ പറ്റുമോ എന്ന് നോക്കുക തുടങ്ങിയത് യഥാർത്ഥത്തിൽ നാം ആർജിച്ചിരിക്കുന്ന വിദ്യാഭ്യാസത്തോടും നാം ആർജിച്ചിരിക്കുന്ന ആധുനിക ബോധത്തോടും നാം തന്നെ ചെയ്യുന്ന ഒരു അപരാധമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്.